ഒരു സമാന്തരശ്രേണിയുടെ ബീജഗണിത രൂപം, അതായത് പൊതുവായ രൂപം എന്നും പറയാറുണ്ട്. ബീജഗണിത രൂപം 7n-5 7n-5 ആണ്. ഓക്കെ, അതായത് ഒരു സമാന്തരശ്രേണിയുടെ ബീജഗണിത രൂപം 7n-5 ആണ്. എന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പൊതുവ്യത്യാസം എത്ര, അതുപോലെ ആദ്യ പദം എത്ര, പിന്നെ 25-ാം പദം എത്ര, ഇങ്ങനെ 3 ക്വസ്റ്റ്യനാണ് തന്നിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ എന്താണ്? അതിൻ്റെ ബീജഗണിത രൂപം ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ബീജഗണിത രൂപം തന്നിട്ട് നമ്മളോട് കാണാൻ ആവശ്യപ്പെട്ടുള്ളത് എന്തൊക്കെയാണ്? ഒന്ന്, പൊതുവ്യത്യാസം, അതായത് കോമൺ ഡിഫറൻസ്. രണ്ടാമത്തത് ആദ്യ പദം, അതായത് ഫസ്റ്റ് ടേം. അതുപോലെ 25th ടേം, 25-ാമത്തെ പദം. ആൽജിബ്രിക് ഫോം ഓർ കോമൺ ഫോം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 7n-5. ഫൈൻഡ് കോമൺ ഡിഫറൻസ്, ഫൈൻഡ് ഫസ്റ്റ് ടേം ആൻഡ് ഫൈൻഡ് 25th ടേം. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യന് എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് എടുത്ത് എഴുതുക. നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്താണ്? ബീജഗണിത രൂപം, അതായത് ആൽജിബ്രിക് ഫോം 7n-5 ആണെന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബീജഗണിത രൂപത്തെ നമ്മൾ എക്സ് എൻ എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. അപ്പോൾ എക്സ് എൻ സമം 7n-5 എന്ന് എഴുതി നമുക്ക് തന്നിട്ടുള്ള കാര്യം എഴുതി വെച്ചു. ഓക്കെ, ഇനി നമ്മൾ ബീജഗണിത രൂപം കാണാൻ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, മറന്നു പോയിട്ടില്ല എന്ന് വിചാരിക്കുകയാണ്. ഒരു സമാന്തരശ്രേണിയുടെ ബീജഗണിത രൂപം കാണാൻ, അതായത് ആൽജിബ്രിക് ഫോം കാണാൻ നമ്മളൊരു ഇക്വേഷൻ നേരത്തെ പഠിച്ചു വച്ചിട്ടുണ്ട്. എന്താണ് ആ ഇക്വേഷൻ? അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഒരു സമാന്തരശ്രേണിയുടെ ബീജഗണിത രൂപം, ആൽജിബ്രിക് ഫോം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് എക്സ് എൻ ഈക്വൽ ടു, എന്താണ് ഇക്വേഷൻ? dn+f-d. നമ്മൾ ഒരുപാട് ഉപയോഗിച്ചൊരു ഇക്വേഷനാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ബീജഗണിത രൂപം കാണാനുള്ള ശരിക്കുള്ള ഇക്വേഷൻ, ഇതാണ്. പക്ഷേ ഇവിടെ നമുക്ക് ബീജഗണിത രൂപം കാണാനല്ല, ബീജഗണിത രൂപം അവരെന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. നമ്മൾ കാണേണ്ട ആവശ്യമില്ല, നമുക്ക് ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഇക്വേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻ എല്ലാവർക്കും ഓർമ്മയിലുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത് നമ്മൾ എഴുതി വെക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബീജഗണിത രൂപം കാണാനുള്ള ഇക്വേഷൻ എഴുതി വെക്കുക. ഓക്കെ, എന്നിട്ട് നമുക്കിപ്പോൾ രണ്ട് ഇക്വേഷനായി. ഒന്നാമത്തെ ഇക്വേഷൻ അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇതാണ്, രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് അറിയുന്ന ബീജഗണിത രൂപം കാണാനുള്ള ഇക്വേഷനാണ്. ഇനി എന്താ പറഞ്ഞത്? താരതമ്യം ചെയ്താൽ, അതായത് ഈ രണ്ട് ഇക്വേഷൻസും നമ്മൾ കമ്പയർ ചെയ്താൽ, ബൈ കമ്പയറിങ് കമ്പയർ ചെയ്താൽ, അതായത് രണ്ടും കൂടി താരതമ്യം ചെയ്യുക. താരതമ്യം ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കണം നിങ്ങൾ. ഇവിടെ ഡി എൻ എന്നാണ്, ഇവിടെ എന്താ ഉള്ളത്? 7n എന്നാണ്. ആണോ? അപ്പോൾ n ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ആണോ? ക്ലിയർ അല്ലേ? ഇവിടെ എന്നിൻ്റെ കൂടെ ശ്രദ്ധിക്കണം, ഇവിടെ എന്നിൻ്റെ കൂടെ ആരാണുള്ളത്? ഇവിടെ എന്നിൻ്റെ കൂടെ ഡി ആണുള്ളത്. ആ സ്ഥാനത്ത് ഇവിടെ എന്നിൻ്റെ കൂടെ ആരാണുള്ളത്? 7 ആണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഡി സമം എന്താണ്? 7 ആണെന്ന് മനസ്സിലായി. അതായത് ഡി സമം 7. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കൂടി ഒന്നും കൂടി പറയാം. ഈ രണ്ട് ഇക്വേഷനും കൂടി താരതമ്യം ചെയ്യുമ്പം എന്ന് ഇവിടെയുണ്ട്, എന്ന് ഇവിടെയുണ്ട്. ഓക്കെ, ഇവിടെ എന്നിൻ്റെ കൂടെ ഡി ആണ്, ഇവിടെ എന്നിൻ്റെ കൂടെ 7 ആണ്. അപ്പോൾ നമുക്ക് ഡി സമം 7 എന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതിയത്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൊതുവ്യത്യാസമല്ലേ? ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവ്യത്യാസമാണ്. അപ്പോൾ നമ്മളിവിടെ എഴുതി പൊതുവ്യത്യാസം സമം, അതായത് കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 7. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായി? ആൻസറായി. അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം കിട്ടി. വളരെ സിമ്പിളായിട്ട് നമുക്ക് പൊതുവ്യത്യാസം കിട്ടി. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ആദ്യ പദം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്, അതായത് ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം കാണാൻ, ആദ്യ പദം കാണാൻ നമുക്കൊരു ട്രിക്ക് ഉണ്ട്. എന്താണ് ആ ട്രിക്ക്? അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ആദ്യ പദം കാണാൻ എന്ന് സമം 1 എന്ന് കൊടുക്കുക. നമുക്ക് തന്നിട്ടുള്ള അതിനകത്ത് എന്നിന് നമ്മൾ എന്ത് ചെയ്യുക? 1 എന്ന് കൊടുക്കുക. ഓക്കെ, അതാണ് ഇവിടെ എഴുതി. ടു ഫൈൻഡ് ഫസ്റ്റ് ടേം പുട്ട് എൻ ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് എന്തായിരുന്നു? ഇതാ, നമുക്ക് തന്നിട്ടുള്ള കാര്യം നമ്മളിവിടെ ഒന്നുകൂടി എഴുതി വെച്ചിട്ടുണ്ട്. എക്സ് എൻ സമം 7n-5 എന്നായിരുന്നു. ആണോ? ക്ലിയർ അല്ലേ? എക്സ് എൻ സമം 7n-5. അത് ഞാൻ ഇവിടെ ഒന്നും കൂടി എഴുതുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കോ. നമുക്ക് തന്നിട്ടുള്ളത് ഇതായിരുന്നു. എക്സ് എൻ സമം എന്താ തന്നിട്ടുള്ളത്? 7n-5 എന്നായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൽ
എന്നിന് പകരം ഒന്ന് എന്നിടാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യ പദം കാണാനായതുകൊണ്ട് നമ്മൾ എന്നിന് എന്ത് ചെയ്യണം? ഒന്നെന്ന് കൊടുക്കണം. ആദ്യത്തെ പദം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പദമല്ലേ, അതുകൊണ്ട് നമ്മൾ എന്നിന് എന്ത് കൊടുക്കണം? ഒന്നെന്ന് കൊടുക്കണം. ക്ലിയറാണോ? അപ്പോൾ എന്നിന് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കണം, എക്സ് കണ്ടോ, ഈ എന്നിന് പകരം ഒന്നെന്ന് കൊടുക്കുക, അപ്പോൾ എക്സ് വൺ എന്നാവും. ക്ലിയർ ആവുണ്ടോ? സമം ഏഴ്, ആ ഏഴ് അതുപോലെ ഇവിടെ എഴുതി എന്നിന് പകരം എന്ത് ചെയ്യണം? ഒന്ന് കൊടുക്കണം. ക്ലിയർ ആവുണ്ടോ? മൈനസ്, ആ മൈനസ് ഇവിടെ ഇട്ടു, അഞ്ച്, അഞ്ച് ഇവിടെ എഴുതി. ക്ലിയർ ആവുണ്ടോ? ആകെ നമ്മളൊരു കാര്യമാണ് ചെയ്തത്, എന്നുള്ളടുത്ത് നമ്മൾ ഒന്ന് എന്ന് കൊടുത്തു. ഓക്കെ ആണല്ലോ. അപ്പം ഇനി നമുക്ക് എന്താ കിട്ടുക? ഇവിടെ നോക്കൂ, ഏഴ് ഇൻറ്റു ഒന്ന് പറഞ്ഞാൽ ഏഴാണ്, കുറക്കണം അഞ്ച്, കുറക്കണം അഞ്ച്. ഓക്കെ ആണോ? അപ്പോൾ ഏഴ് കുറക്കണം അഞ്ച്, ഏഴിൽ നിന്ന് അഞ്ച് കുറച്ചാൽ എത്ര കിട്ടും നമുക്ക്? രണ്ട്. അപ്പോൾ എക്സ് വൺ സമം രണ്ട് എന്ന് കിട്ടി. എക്സ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ പദം സമം രണ്ട്, അതായത് ഫസ്റ്റ് ടേം ഈക്വൽ ടു ടു. ഓക്കെ, അപ്പോൾ ആദ്യ പദം നമുക്ക് രണ്ടാണെന്ന് കിട്ടി. അപ്പോൾ പൊതു വ്യത്യാസവും കിട്ടി, ആദ്യ പദവും കിട്ടി. ഓക്കെ, ഇനി നമ്മോട് പറഞ്ഞിട്ടുള്ള എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി അഞ്ചാം പദം കാണുക എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കണം, നമ്മളിവിടെ എഴുതിയത് ഇരുപത്തിയഞ്ചാം പദം കാണാൻ എന്നിന് എന്ത് കൊടുക്കുക? ഇരുപത്തഞ്ച് എന്ന് കൊടുക്കുക. ഓക്കെ, ടു ഫൈൻഡ് ട്വൻറ്റി ഫിഫ്ത്ത് ടേം പുട്ട് എൻ ഈക്വൽ ടു 25. അതായത് നമ്മളിപ്പം ഒന്നാം പദം കാണാൻ നമ്മൾ എന്നിന് ഒന്നെന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇരുപത്തഞ്ചാം പദം കാണാൻ എന്ത് ചെയ്താൽ മതി? എന്നിന് ഇരുപത്തഞ്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അഥവാ നമുക്ക് ഒരു ഇരുപത്തി നാലാം പദം കാണണമെന്ന് കരുതുക, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇരുപത്തിനാല് എന്ന് കൊടുക്കണം. എന്ന് സമം ഇരുപത്തിനാല് എന്ന് കൊടുക്കണം. ഇനി നമുക്ക് നാൽപ്പതാം പദം കാണാനാണെങ്കിലോ എന്ന് സമം നാൽപ്പത് എന്ന് കൊടുക്കണം. അങ്ങനെ നമുക്ക് എത്രാമത്തെ പദമാണോ കാണേണ്ടത് അത് നമ്മളെന്ത് ചെയ്യുക? എന്നിന് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഞാൻ ഒന്നും കൂടി വീണ്ടും എഴുതുകയാണ്, എക്സ് എൻ സമം എന്താ നമുക്ക് ഉണ്ടായിരുന്നത്? ഏഴ് എൻ മൈനസ് അഞ്ച് എന്നായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ എന്നിന് പകരം അഞ്ച് എന്ന്, സോറി, ഇരുപത്തഞ്ച് എന്ന് കൊടുക്കുക. അപ്പോൾ എക്സ് എൻ എന്ന് പറയുമ്പോൾ എക്സ് ഇരുപത്തഞ്ച് എന്നാവും. ആണോ? അതാണ് ഇവിടെ എഴുതി എക്സ് ഇരുപത്തഞ്ച്. എന്നിന് പകരം ഇരുപത്തഞ്ച് കൊടുത്തു. ഇവിടുത്തെ ഏഴ് അതുപോലെ ഇവിടെ ഏഴ് കണ്ടോ, എന്നിന് പകരം കണ്ടോ, എന്നിന് പകരം ഇരുപത്തഞ്ച് എന്ന് കൊടുത്തു. ക്ലിയറാണോ? കുറക്കണം അഞ്ച് എന്നാണ് ഇനിയിവിടെ ഉള്ളത്, അതിന് പകരം കുറക്കണം അഞ്ച് കണ്ടോ. ഒരു മാറ്റം മാത്രം വരുത്തിയത് എന്നിന് പകരം ഇരുപത്തഞ്ച് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്കറിയാം, ഇവിടെ നോക്കണം, ഏഴ് ഗുണിക്കണം ഇരുപത്തഞ്ച്, ഏഴ് ഗുണിക്കണം ഇരുപത്തഞ്ച് എത്രയാണ് ഉത്തരം? നൂറ്റി എഴുപത്തഞ്ചാണ്. പിന്നെ കുറക്കണം അഞ്ച് എന്നുണ്ടായിരുന്നു, അത് അതുപോലെ ഇങ്ങോട്ട് എഴുതി കുറക്കണം അഞ്ച്. അപ്പോൾ നൂറ്റി എഴുപത്തി അഞ്ച് കുറക്കണം അഞ്ച്, നൂറ്റി എഴുപത്തഞ്ചിൽ നിന്ന് അഞ്ച് കുറച്ചാൽ നൂറ്റി എഴുപത്. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഇരുപത്തി അഞ്ചാം പദം എത്രയാണ്? നൂറ്റി എഴുപതാണ്. അതാണ് നമ്മളിവിടെ എഴുതിയത് എക്സ് 25 ഈക്വൽ ടു 170. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഏഴ് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം മൂന്ന് കിട്ടുന്ന മൂന്നക്ക സംഖ്യകളുടെ ശ്രേണി പരിഗണിച്ചാൽ. എന്താണ് ക്വസ്റ്റ്യൻ എന്നോട് ശ്രദ്ധിക്കണം. ഏഴ് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം മൂന്ന് കിട്ടുന്ന മൂന്നക്ക സംഖ്യകളുടെ ശ്രേണി പരിഗണിച്ചാൽ. ഓക്കെ, അതായത് ഏഴ് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ശിഷ്ടം മൂന്ന് കിട്ടണം. ഓക്കെ, അങ്ങനത്തെ ശ്രേണി, എന്ത് ശ്രേണി? മൂന്നക്ക സംഖ്യകളുടെ ശ്രേണി. ഓക്കെ, പരിഗണിച്ചാൽ എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഈ ശ്രേണിയിൽ ആദ്യ പദം ഏത്? ഈ ശ്രേണിയിൽ അവസാന പദം ഏത്? ഈ ശ്രേണിയിൽ ആകെ പദങ്ങളുടെ, ആകെ എത്ര പദങ്ങളുണ്ട്? ഈ ശ്രേണിയിലെ പദങ്ങളുടെ തുക കാണുക. ഇങ്ങനെ നാല് ക്വസ്റ്റ്യനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ ഇംഗ്ലീഷ് വേർഷനിൽ ഇങ്ങനെ പറയാം, കൺസിഡർ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഓഫ് ത്രീ ഡിജിറ്റ് നമ്പേഴ്സ്. അതായത് മൂന്നക്ക സംഖ്യകളുടെ ശ്രേണിയാണ് വിത്ത് റിമൈൻഡർ 3 വെൻ ഡിവൈഡഡ് ബൈ 7. അതായത് ഏഴ് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ റിമൈൻഡർ ശിഷ്ടം നമുക്ക് എത്രയാണ്? 3 ലഭിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ഫസ്റ്റ് ടേം ഓഫ് ദിസ് എ എസ്. അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം കാണുക. അതുപോലെ ഫൈൻഡ് ലാസ്റ്റ് ടേം ഓഫ് ദിസ് എ എസ്. ദെൻ ഫൈൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഓഫ് ദിസ് എ എസ്. അതായത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആകെ എത്ര ടേംസ് ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. പിന്നെ ഫൈൻഡ് സം ഓഫ് ഓൾ ടേംസ് ഓഫ് ദിസ് എ എസ്. അതായത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ എല്ലാ ടേമുകളുടെയും സം തുക കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിനെ ആൻസർ ചെയ്യുക എന്നുള്ളത് നോക്കാം. ക്വസ്റ്റ്യൻ എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഏഴ് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം മൂന്ന് കിട്ടുന്ന മൂന്നക്ക സംഖ്യകളുടെ ശ്രേണി. പ്രത്യേകം ശ്രദ്ധിക്കണം, മൂന്നക്ക സംഖ്യകളുടെ ശ്രേണി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ മൂന്നക്ക സംഖ്യ ഏതാണ്? ആദ്യത്തെ മൂന്നക്കുള്ള സംഖ്യ, ആദ്യത്തെ മൂന്നക്ക സംഖ്യ ഏതാണ്? നൂറല്ലേ? ആണോ?
ആദ്യത്തെ മൂന്നക്ക സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ആണല്ലോ. അതുപോലെ അവസാനത്തെ മൂന്നക്ക സംഖ്യ ഏതാണ്? അവസാനത്തെ മൂന്നക്ക സംഖ്യ 999. ഓക്കെ, ഇതാണ് നമ്മളുടെ അവസാനത്തെ മൂന്നക്ക സംഖ്യ. അപ്പോൾ ആദ്യത്തെ മൂന്നക്ക സംഖ്യ 100 അവസാനത്തെ മൂന്നക്ക സംഖ്യ 999. ഓക്കെ, ഇനി നമ്മളെന്താ നോക്കേണ്ടത്? ഇതിനെ 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3 കിട്ടുമോ എന്നുള്ളത് നോക്കണം. അങ്ങനത്തെ സമാന്തര ശ്രേണിയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, മൂന്നക്ക സംഖ്യകളെ നമ്മളെന്ത് ചെയ്യണം? 7 കൊണ്ട് ഹരിച്ചു നോക്കണം. എന്നിട്ട് ഹരിച്ചു നോക്കിയാൽ ശിഷ്ടം, അതായത് റിമൈൻഡർ 3 കിട്ടുമോ എന്നുള്ളത് നമ്മളെന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അങ്ങനെയുള്ള സംഖ്യകൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കെടുക്കാൻ പറ്റുള്ളൂ. എല്ലാ മൂന്നക്ക സംഖ്യകളും നമുക്കെടുക്കാൻ പറ്റില്ല. പക്ഷരം എന്ത് വേണം? മൂന്നക്ക സംഖ്യകളെ നമ്മൾ 7 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശിഷ്ടം എത്ര കിട്ടണം? 3 കിട്ടണം. അങ്ങനെയുള്ള മൂന്നക്ക സംഖ്യകളെ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യത്തെ മൂന്നക്ക സംഖ്യ 100. അപ്പോൾ 100 നമ്മൾ എന്ത് ചെയ്യണം? 7 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഞാനിവിടെ ചെയ്ത് നോക്കുകയാണ്. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, 100 ഞാൻ 7 കൊണ്ട് ഹരിച്ചിട്ടുള്ളത് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ 100 നമ്മൾ 7 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഓരോ സ്റ്റെപ്പ് അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നമ്മൾ 10 × 7 ഒരു തവണ പോകും. അവനെ 1 × 7 നമ്മൾ 7 എന്ന് എഴുതി, നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ 10 × 7 കുറച്ച് കഴിഞ്ഞാൽ 3. ഈ 0 നമ്മൾ ഇങ്ങോട്ട് ഇറക്കും. ഓക്കെ, ഈ 0 ഇവിടുത്തെ 0 നമ്മൾ താഴേക്ക് ഇറക്കിയാൽ 30. പിന്നെ 30 എത്ര 7 ഉണ്ട്? 4 7 ഉണ്ട്. അപ്പോൾ 4 7 28. 30 × 28 കുറച്ചാൽ 2, ശിഷ്ടം 2 കിട്ടുന്നത്. അപ്പം ഇത് നമുക്ക് പറ്റുമോ? ശിഷ്ടം 2 പറ്റുമോ? ശിഷ്ടം 2 പറ്റില്ല. നമുക്ക് ശിഷ്ടം എത്രേ പറ്റുള്ളൂ? 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3 പറ്റുള്ളൂ. അപ്പോൾ 100 നമ്മൾ 7 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 2 കിട്ടിയത്. അപ്പോൾ നമുക്ക് 100 എടുക്കാൻ പറ്റുമോ? 100 എടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? 100 7 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്ന ശിഷ്ടം? ശിഷ്ടം 2 കിട്ടുന്നത്. ശിഷ്ടം 2 കിട്ടുന്നതിന് നമുക്ക് എടുക്കാൻ പറ്റില്ല, ശിഷ്ടം 3 കിട്ടണം നമുക്ക്. ഓക്കെ, അപ്പോൾ 100 പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ആളെ വീണ്ടും ചെക്ക് ചെയ്യാം. 100 കഴിഞ്ഞ അടുത്ത മൂന്നക്ക സംഖ്യ ഏതാ? 101. അപ്പോൾ 101 ഇവിടെ അതുപോലെ 7 കൊണ്ട് ഹരിച്ചു നോക്കി ഞാൻ. ഓക്കെ, ഇതുപോലെ നമ്മൾ ഹരിച്ചു നോക്കണം കേട്ടോ. ഹരിച്ചു നോക്കിയപ്പോൾ എനിക്ക് അവസാന ശിഷ്ടം എത്ര കിട്ടി? 3 കിട്ടി. ക്ലിയറാണോ? കണ്ടോ, ഹരിച്ചു നോക്കിയപ്പോൾ ശിഷ്ടം 3 കിട്ടി. അപ്പോൾ നമുക്ക് 101 പറ്റുമോ? അതെ, 101 പറ്റും. 101 ശിഷ്ടം. അതിനെ 7 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം എത്ര കിട്ടും? 3 കിട്ടും. ക്ലിയറാവുണ്ടോ? അപ്പോൾ നമ്മളിവിടെ എഴുതി, 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3 കിട്ടുന്ന ആദ്യത്തെ മൂന്നക്ക സംഖ്യ. 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം നമുക്ക് 3 കിട്ടുന്ന ആദ്യത്തെ മൂന്നക്ക സംഖ്യ ഏതാണ്? 101. അതായത് x1 = 101 എന്ന് എഴുതി. അതാണ് ഇവിടെ എഴുതി, ഫസ്റ്റ് 3-digit നമ്പർ വിത്ത് റിമൈൻഡർ 3 when divided by 7 ഈസ് x1 = 101. ഓക്കെയാണോ? അതായത് 101 നമുക്ക് കിട്ടുക. ക്ലിയറാണോ? ഇനി അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം? അവസാനത്തെ മൂന്നക്ക സംഖ്യ കണ്ടുപിടിക്കണം. നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ സംഖ്യ ഏതാണെന്ന് ചോദിച്ചു. ആദ്യത്തെ സംഖ്യയുടെ ആൻസർ എന്താണ് നമുക്ക്? 101. ഓക്കെ, 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3 കിട്ടുന്ന ആദ്യത്തെ സംഖ്യ 101. ഓക്കെയാണോ? ഇനി നമുക്ക് അവസാനത്തെ സംഖ്യ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അവസാനത്തെ സംഖ്യയായിട്ടുള്ള 999 നമ്മൾ ഹരിച്ചു നോക്കണം. കണ്ടോ, 999 7 കൊണ്ട് ഞാൻ ഹരിച്ചു നോക്കി. അപ്പോൾ ശിഷ്ടം എത്ര കിട്ടുന്നത്? ശിഷ്ടം 5 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 999 പറ്റുമോ? ഇല്ല. കാരണം ശിഷ്ടം എത്രയാണ്? 5 കിട്ടുന്നത്. ശിഷ്ടം 5 കിട്ടുന്നതിനെ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നമുക്ക് ശിഷ്ടം എത്ര കിട്ടണം? 3 കിട്ടണം. അപ്പോൾ ഞാൻ 999 ഒഴിവാക്കി. 999 നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇനി അതിന് താഴെയുള്ള അടുത്ത മൂന്നക്ക സംഖ്യ ഏതാണ്? 998. 998 ഞാൻ ഹരിച്ചു നോക്കി. അപ്പോൾ അവസാനം വന്നപ്പോൾ ശിഷ്ടം എത്ര കിട്ടി? 4 കിട്ടി. അപ്പോൾ 998 എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ശിഷ്ടം എത്ര വരുന്നത്? 4 വരുന്നത്. നമുക്ക് 4 ശിഷ്ടം ഉള്ളതിനെ എടുക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എത്ര കിട്ടണം ശിഷ്ടം? 3 കിട്ടണം. അപ്പോൾ ഞാൻ വീണ്ടും അതിനടുത്തുള്ള അതിന് താഴെയുള്ള സംഖ്യ 997 അതിനെ ഞാൻ ഹരിച്ചു നോക്കി. കണ്ടോ, അതിനെ ഹരിച്ചു നോക്കി. അതിനെ ഹരിച്ചു നോക്കിയപ്പോൾ നമുക്ക് ശിഷ്ടം എത്ര കിട്ടി? 3 കിട്ടി. കണ്ടോ, അപ്പോൾ നമ്മളുടെ ആവശ്യം കറക്റ്റായല്ലോ. നമുക്ക് എത്ര ശിഷ്ടം കിട്ടേണ്ടത്? 3 കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കൂ നിങ്ങൾ,
ഏഴുകൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം മൂന്ന് കിട്ടുന്ന അവസാനത്തെ മൂന്നക്ക സംഖ്യ ഏതാണ്? 995 ആണ്. 995 ഹരിക്കുമ്പോഴാണ്, ഏഴുകൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ശിഷ്ടം മൂന്ന് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഏഴുകൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം മൂന്ന് ലഭിക്കുന്ന അവസാനത്തെ മൂന്നക്ക സംഖ്യ എക്സ് എൻ സമം 997. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ എഴുതിയത് ലാസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പർ വിത്ത് റിമൈൻഡർ 3 വെൻ ഡിവൈഡഡ് ബൈ 7 ഈസ് എക്സ് എൻ ഈക്വൾ ടു 997. അപ്പോൾ ഏഴ് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം മൂന്ന് കിട്ടുന്ന അവസാനത്തെ മൂന്നക്ക സംഖ്യയും നമുക്ക് കിട്ടി. അത് 997 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ സംഖ്യയും കിട്ടി, അവസാനത്തെ സംഖ്യയും കിട്ടി. ആദ്യത്തെ സംഖ്യ 101 ആണ്, അവസാനത്തെ സംഖ്യ എത്രയാണ്? 997 ആണ്. അപ്പോൾ നമുക്ക് എ ക്വസ്റ്റ്യനും ആൻസറായി, ബി ക്വസ്റ്റ്യനും ആൻസറായി. എ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരുന്നത്? ആദ്യത്തെ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ശ്രേണിയിൽ ആദ്യത്തെ സംഖ്യ ഏതാണ്? ആദ്യത്തെ സംഖ്യ എത്രയാണ്? 101 ആണ്. ബി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരുന്നത്? ഈ ശ്രേണിയിൽ അവസാനത്തെ സംഖ്യ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അവസാനത്തെ സംഖ്യ എത്രയാണ്? 997 ആണ്. അപ്പോൾ എ ക്വസ്റ്റ്യനും ആൻസറായി, ബി ക്വസ്റ്റ്യനും ആൻസറായി. ഇനി നമുക്ക് സിയും ക്വസ്റ്റ്യനും ഉണ്ട്, ഡി ക്വസ്റ്റ്യനും ഉണ്ട്. അതിൻ്റെ ആൻസർ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമുക്കിപ്പോൾ കിട്ടിയ സംഗതികളൊന്ന് എടുത്ത് എഴുതി കണ്ടോ. അതായത് ആദ്യത്തെ സംഖ്യ 101 ആണ്, അത് നമ്മളൊന്ന് എടുത്ത് എഴുതി. ക്ലിയർ ആവുണ്ടോ? ഇവിടെ നോക്കണേ, ആദ്യത്തത് 101, അതുപോലെ അവസാനത്തത് 997. ക്ലിയർ ആവുണ്ടോ? എക്സ് എൻ സമം 997. പിന്നെ അതുപോലെ ഡി സമം 7, അതെങ്ങനെയാണ് നമുക്ക് കിട്ടി? ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവ്യത്യാസമാണ്. പൊതുവ്യത്യാസം 7 ആണെന്നാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അതെങ്ങനെ നമുക്ക് കിട്ടി പൊതുവ്യത്യാസം 7 എന്നുള്ളത്? അതായത് ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഏഴ് കൊണ്ട് ഹരിച്ചാൽ എന്നാണ് പറഞ്ഞത്. അതായത് ഏഴ് കൊണ്ടാണ് നമ്മളിവിടെ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഏഴ് കൊണ്ടാണ് ഹരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടുത്തെ പൊതുവ്യത്യാസം എന്തായിരിക്കും? 7 ആയിരിക്കും. അപ്പോൾ ഏഴ് കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ പൊതുവ്യത്യാസം എന്തായിരിക്കും? 7 ആയിരിക്കും. ക്ലിയർ ആവുണ്ടോ? ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പൊതുവ്യത്യാസം 7 ആയത്. ഇനി നമ്മളിപ്പോൾ വേറൊരു ക്വസ്റ്റ്യനിൽ 5 കൊണ്ടാണ് ഹരിക്കണമെന്നുണ്ടെങ്കിലോ പൊതുവ്യത്യാസം എന്തായിരിക്കും? 5 ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ നമ്മൾ 7 കൊണ്ടാണ് ഹരിക്കുന്നത്, അതുകൊണ്ട് ഇവിടുത്തെ പൊതുവ്യത്യാസം 7 ആണ്. ഇനി നമ്മളോട് ചോദിച്ചത് സി ക്വസ്റ്റ്യനിൽ ഇതിൽ ആകെ എത്ര പദങ്ങളുണ്ട് എന്നാണ് ചോദിച്ചത്. ആദ്യം എത്ര ടേംസ് ഉണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്. ഓക്കെ, എത്ര ടേംസ് ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്, പദങ്ങളുടെ എണ്ണം. ഓക്കെ, അപ്പോൾ പദങ്ങളുടെ എണ്ണം കണ്ടെത്താൻ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. പദങ്ങളുടെ എണ്ണം എൻ സമം അവസാന പദം കുറക്കണം ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1, ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ഇത് നമ്മൾ നേരത്തെ പഠിച്ചൊരു ഇക്വേഷനാണ് പദങ്ങളുടെ എണ്ണം കാണാനുള്ള. അപ്പോൾ ഇവിടെ അവസാനത്തെ പദം നമുക്കറിയാം, അവസാനത്തെ പദം 997 ആണ്. അത് നമ്മളിവിടെ കൊടുത്തു, അവസാന പദം 997. കുറക്കണം ആദ്യ പദം, ആദ്യ പദം എത്രയാണ്? 101. ഓക്കെ, ഹരിക്കണം പൊതുവ്യത്യാസം എത്രയാണ്? 7 പ്ലസ് 1, അതുപോലെ എഴുതി. ക്ലിയർ ആവുണ്ടോ? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്ത്, 997 നിന്ന് 101 കുറച്ചാൽ നമുക്ക് 896 കിട്ടും. 896 ഹരിക്കണം 7 പ്ലസ് 1 എന്ന് എഴുതി. ഓക്കെ, ഈ 896 7 കൊണ്ട് ഹരിച്ചാൽ, നിങ്ങൾക്ക് ഹരിച്ചു നോക്കാം, 896 7 കൊണ്ട് ഹരിച്ചാൽ 128 കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ 128 ഇവിടുത്തെ പ്ലസ് 1, അതുപോലെ ഇങ്ങോട്ട് എഴുതി. 128 പ്ലസ് 1, 128 പ്ലസ് 1 എന്താണ്? 129. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ആകെ എത്ര പദങ്ങളുണ്ട് എന്ന് കിട്ടി? 129 പദങ്ങളുണ്ട് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ശ്രേണിയിൽ ആകെ 129 പദങ്ങളുണ്ട്. അപ്പോൾ സി ക്വസ്റ്റ്യന് ആൻസറായി പദങ്ങളുടെ എണ്ണം 129. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ തുക കാണാൻ, ഈ ശ്രേണിയിലെ എല്ലാ പദങ്ങളുടെയും തുക കാണുക. ഓക്കെ, അതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, സം ഓഫ് ഓൾ ദ ടേംസ്, എല്ലാ പദങ്ങളുടെയും തുക കാണുക. നമുക്ക് തുക കാണാൻ, സമാന്തര ശ്രേണിയുടെ തുക കാണാനുള്ള ഒരു ഇക്വേഷനാണിത്. എസ് എൻ സമം n/2 ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ എന്നുള്ള ഇക്വേഷൻ. നിങ്ങൾ തുക കാണുന്നിടത്ത് അവിടെ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട് ഇക്വേഷൻ. രണ്ട് ഇക്വേഷൻ എഴുതി തന്നിട്ടുണ്ട് ഞാൻ, അതിൽ രണ്ടാമത്തെ ഇക്വേഷനാണിത്. എസ് എൻ സമം n/2 ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ. ഓക്കെ, ഈ ഇക്വേഷൻ നമ്മളിവിടെ ഉപയോഗിക്കാൻ കാരണം എന്താണ്? നമുക്കിവിടെ എക്സ് വൺ അതായത് ആദ്യ പദവും അതുപോലെ എക്സ് എൻ അവസാന പദവും നമുക്കറിയാം, അതുകൊണ്ടാണ് നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്നിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? എൻ എത്രയാണ്? 129 ആണ്. അപ്പോൾ നമ്മൾ എന്നിന് പകരം 129 എന്ന് എന്ത് ചെയ്യണം? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം.
clear round up. Upon Amlavade, N in a Pagara Nochi Rotombono Kutuinale, Nochi Rivatuan Bade by Rende. X one at Rana Nutione plus X N at Rana Tolarity to Nuti. Okay. Apart the step in Amland the Jeda. Okay, Nuti Rotombada by Renda the Polavadanati. Either random Kuti, Nuti unum, Tolarity to Nutian Kuti. At the Kuti Kayamaka, Irati to Nutiatu. Okay. Upon Amakan the Ingregati. Clear round off. At the step in Amalanda Jedo Chale. Even at the by Rendandalo. Idum E. Irati to Nutiatu Mudi and the Idu. Cutte the Galan. Okay, Iratti to Nuti at Tele, Ethra and Dende, Anuti Napatombadende, Engine Katia, Nokan Ingle, Adi Namale I Patrica, Patiletra and Dalanoka, Patiletra and Da, Patile Anjir and Dana, Apan Jedi. Pinuda Umbadile, Umbadile Ethra and Dandawa, Nali Rendandawa, Nali Rendi Etane, Shista Unandau. Okay, Aunum, Bertheatum Padinetane, Padinetiletra and Dandau, one Badi Rendandau. Apa anjuti naapatombad, angin anak kita anjuti naapatombad itu dia. Ada ayat ayat itu lalai ayat itu nuti ertinde pagudi, ner pagudi, entriane anjuti naapatombad. Oke, apa nama le? Ia random, ia ayat itu nuti ertungudi katte itu kalanya. Apa nama kita anjuti naapatombad itu dia. Apa ini anak kita berada nuti ertombad, gunikkanam anjuti naapatombad. Ayat cedah anak kita, saya berada side le cedah ertinde, kanda side le cedah ertinde. Agunicu ini, amak ke 70,000 itu yang nuti 70,000 gitu. Okay, apabila 70,000 itu yang nuti 70,000 orang, ini samandar strain ini le, semua padanggalan mudi kuti aile, amak ke agak kritna tuga 70,000 itu yang nuti 70,000 orang. Okay, mana sila itu orang, mana bijarikian? Ini dengan orang outsourcing ini, ipat anna coba cipta daya clear aja. Okay.